കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന പീഡനക്കേസിലെ അതിജീവിത സമരത്തിനൊരുങ്ങുന്നു ആരോഗ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് അതിജീവിത പറഞ്ഞു ഇനിയും നടപടിയില്ലെങ്കിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും അതിജീവിത മീഡിയ മീഡിയവണ്ണിനോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ചാണ് അതിജീവിത ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ടത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി അതിജീവിതയ്ക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് അതിജീവിത പറയുന്നു മന്ത്രി കണ്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എല്ലാ സപ്പോർട്ടും അവര് തന്നിരുന്നു എല്ലാം അന്വേഷിക്കപ്പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്താം ഡി എം എ കെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ആരോഗ്യമന്ത്രി അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു പാർട്ടിൻ്റെ ഇതിൽ അവരെ സഹായിക്കില്ല പ്രതികളെ സഹായിക്കില്ല ഒരിക്കലും എനിക്ക് അനുകൂലമായിട്ടാണെന്നൊക്കെ സംസാരിച്ചത് പക്ഷെ ഇപ്പം പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു ഞാൻ പോയി വന്നിട്ട് പക്ഷെ ഇതുവരെ ഒരു തീരുമാനവും അറിഞ്ഞിട്ടില്ല ഒരു അന്വേഷണവും നടന്നിട്ടില്ല വിഷയത്തിൽ ഇതുവരെയുള്ള നടപടികൾ സംബന്ധിച്ച് അറിയാൻ വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ടോ ഈ അപേക്ഷയ്ക്ക് ലഭിക്കുന്ന മറുപടി കൂടി പരിഗണിച്ച് സമരമിരിക്കാനാണ് തീരുമാനമെന്നും അതിജീവിത മീഡിയ വണ്ണിനോട് പറഞ്ഞു വിവരാവകാശത്തിന് കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പളിന്റെ ഓഫീസിലെ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് എന്തായാലും ഒരു മാസം ആവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്നും ആയിട്ടില്ലെങ്കിൽ സമരത്തിനായിട്ട് ഇറങ്ങും ഇതുവരെ ഞാൻ ഒരു നിയമത്തിൻ്റെ വഴിക്കാണ് എല്ലാ സ്ഥലത്തും പരാതികൾ കൊടുത്തതും എല്ലാതും നടത്തിയത് പക്ഷേ ഇതുവരെ നിയമത്തിൻ്റെ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും സമരത്തിന് ഇറങ്ങുക തന്നെ ചെയ്യും അതിപ്പോൾ അതിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താലും ഞാൻ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും വുമൺ ജസ്റ്റിസ് അടക്കമുള്ള വനിതാ സംഘടനകളും അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് നീതിക്ക് വേണ്ടി ഈ സ്ത്രീ ഏത് സമരരീതി സ്വീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഉണ്ടാവുക തന്നെ ചെയ്യും കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ ഐ വെച്ച് അറ്റൻഡർ പീഡിപ്പിച്ചു എന്നാണ് പരാതി മീഡിയ വൺ കോഴിക്കോട് യെസ്വാ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ജംഷീർ കൊളത്തൂറുണ്ട് കോഴിക്കോട് നിന്ന് ജംഷീർ ഈ അതിജീവിതയുടെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവർ കുറേ നാളുകളായി നീതിക്ക് വേണ്ടി അലയുകയാണ് പലയിടങ്ങളിൽ കയറി ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ടു ഒപ്പം തന്നെ ഇവർ ഇവർക്ക് നീതി നിഷേധിക്കുന്ന ഒരു സമീപനം കൂടി ആശുപത്രിയിൽ നിന്നുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇനി വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനമാണോ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കേസ് നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് പതിനെട്ട് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൈറോയ്ഡ് സംബന്ധമായ ചികിത്സയ്ക്ക് അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന യുവതിയെ ഗ്രേഡ് വൺ അറ്റൻഡർ ആയിട്ടുള്ള ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് പരാതി ഈ പരാതി ഈ സംഭവം നടന്ന ഉടൻ തന്നെ പരാതി നൽകിയിരുന്നു അന്ന് മുതൽ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു തുടർന്നാണ് ഇവർക്ക് നീതി എവിടെ നിന്നും നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇവർ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നേരിട്ട് കാണാൻ തിരുവനന്തപുരത്തേക്ക് പോയതും ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നത് ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവർ ആ പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കാരണം തനിക്ക് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യമന്ത്രിയെ കണ്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇപ്പോഴും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു ഒരു കാര്യമാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത് ആരോഗ്യമന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നു പ്രതികളെ സംരക്ഷിക്കില്ല അവർ പാർട്ടിക്കാരാണെങ്കിൽ പോലും അവരെ യാതൊരു വിധത്തിലും സംരക്ഷിക്കില്ല യുവതിക്ക് എല്ലാവിധ നീതിയും ഉറപ്പാക്കും എന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നടപടി ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ആ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇവർ മീഡിയ മീഡിയാവണിനോട് അതിജീവിത പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവർ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിൻ്റെ നടപടികൾ ഏതുവരെ ആയി എന്ന് സംബന്ധിച്ചൊരു വിവരാവകാശം നൽകിയിട്ടുണ്ട് ആ വിവരാവകാശത്തിന് മറുപടി ലഭിക്കുന്ന മുറക്ക് ആയിരിക്കും ഇനി തുടർ അതുകൂടെ ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു സമരത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് അടുത്ത മാസം ആദ്യ കൂടി തന്നെ ഈ ഈ സമരവുമായി മുന്നോട്ട് പോകും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ ഓഫീസിന് മുന്നിലാണ് സമരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അതിജീവിത മീഡിയാവണിനോട് പറഞ്ഞത് ആ ജംഷീർ ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിലെ നീതി നിഷേധത്തിന്റെ മറ്റൊരു കേസ് കൂടെയുണ്ട് അത് ഹർഷനയുടെ കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പോലീസ് മെഡിക്കൽ ബോർഡിന് ചില റിപ്പോർട്ടുകൾ നൽകുകയും കുറ്റക്കാരാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്നുള്ള കണ്ടെത്തലൊക്കെ പോലീസ് നടത്തിയിരുന്നെങ്കിലും മെഡിക്കൽ ബോർഡ് അത് തള്ളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് അതിനുശേഷം തുടരന്വേഷണവുമായി മുന്നോട്ട് പോയി ഇനിപ്പോൾ പ്രതിപട്ടിക കോടതിയിൽ നാളെ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയതായുള്ള പ്രതിപട്ടികയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആരൊക്കെയാണ് പ്രതികളായി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ തീർച്ചയായിട്ടും പോലീസിൻ്റെ കണ്ടെത്തൽ മെഡിക്കൽ ബോർഡ് തള്ളിയെങ്കിലും പോലീസ് നിയമോപദേശം ഈ വിഷയത്തിൽ തേടി പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ ഇപ്പോൾ പ്രതിപട്ടിക കുന്നമംഗലം കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്നത് ആ പ്രതിപട്ടികയിൽ രണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപട്ടിക പോലീസ് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഹർഷിനയുടെ മൂന്നാം പ്രസവ ശസ്ത്രക്രിയ ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ രണ്ട് ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പോലീസിൻ്റെ കണ്ടെത്തൽ മെഡിക്കൽ ബോർഡ് തള്ളിയിരുന്നുവെങ്കിലും പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു തുടർന്നാണ് പോലീസ് നിയമോപദേശം തേടിയത് ആൻഡ് പ്രോസിക്യൂട്ടറുടെ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് നാളെ കുന്ദമംഗലം കോടതിയിൽ പ്രതിപട്ടിക സമർപ്പിക്കുന്നത് ജംഷീർ അതായത് ഈ പോലീസ് ഈ കണ്ടെത്തലുകളുമായി മുന്നോട്ട് പോകുന്നു കേസുമായി മുന്നോട്ട് പോകുന്നു അതായത് നേരത്തെ ഈ മെഡിക്കൽ ബോർഡ് തള്ളിയ ഒരു റിപ്പോർട്ടിനെതിരെ അപ്പീൽ നൽകേണ്ടെന്നൊരു തീരുമാനം കൂടി പോലീസ് എടുത്തിരുന്നു അല്ലേ ഈ ഒരു പശ്ചാത്തലത്തിൽ എടുത്തിരുന്നു പക്ഷെ നിയമപരമായി നിയമോപദേശം തേടിയപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകാമെന്നും പ്രതിപട്ടിക കോടതിയിൽ സമർപ്പിക്കാമെന്നും ഉള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയത്